ലീഗിൻ്റെ പച്ചയിൽ ഒരല്പം കൂടി ചേർത്താൽ അത് ബി ജെ പിയുടെ കൂടിയായി എന്തായാലും ആർ എസ് എസ് നേതാവിൻ്റെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി അതുതന്നെയാണ് സംഭവിക്കുക എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ലീഗും ബി ജെ പിയും ഒന്നാകുന്ന ഒരു സുവർണകാലത്തെക്കുറിച്ചാണ് ആർ എസ് എസ് സ്വപ്നം കാണുന്നത് അതുകൊണ്ടാണല്ലോ ആർ എസ് എസ് നേതാവിൻ്റെ ആ വെളിപ്പെടുത്തൽ വരുന്നത് ഒരു ലീഗ് എം എൽ എ അടക്കം മലപ്പുറത്ത് ബി ജെ പി ആർ എസ് എസ് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നുള്ളത് പുതിയ ജനറൽ സെക്രട്ടറി പി എം എ സലാമത് നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ആ നിഷേധത്തിന് അത്ര ബലം പോരായിരുന്നു അങ്ങനെയൊന്നുമില്ല എന്നുള്ളത് ഇവിടെ ആർ എസ് എസ് നേതൃത്വം ആ സിറ്റിംഗ് എം എൽ ആരാണ് ആ ചർച്ചയിൽ ആർ എസ് എസ് നേതൃത്വത്തിനെ കാണാനായി എത്തിയ ലീഗ് സംഘത്തിലുണ്ടായിരുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ തയ്യാറാകണം കേരളീയ പൊതുസമൂഹത്തിന് അത് അറിയണം കാരണം വീഫ് കഴിക്കുന്നതിൻ്റെ പേരിൽ നിസ്കരിക്കുന്നതിൻ്റെ പേരിൽ മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ നിഷ്കരുണം തല്ലിക്കൊല്ലുന്ന ആട്ടി ഓടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനോട് എന്തിൻ്റെ പേരിലായാലും സന്ധി ചെയ്യാൻ പോയ ആ ലീഗുകാരെക്കുറിച്ച് കേരളം അറിയണം ഞങ്ങൾ ഭയങ്കര ബി ജെ പി വിരുദ്ധരാണ് ബി ജെ പിക്ക് സന്ധിയില്ല പോരാട്ടം നടത്താൻ കുഞ്ഞാലിക്കുട്ടിയെ ഡൽഹിയിലേക്ക് അയച്ചവരാണ് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ ലീഗ് ആ ലീഗിന് ആർ എസ് എസുമായി ഏതെങ്കിലും ഒരു വേളയിൽ സന്ധി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചർച്ച നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ലീഗ് കാട്ടിയ കൊടുംചതിയാണ് ഒരു സംശയവുമില്ല ജമാഅത്തെ ഇസ്ലാമി പോട്ടെ ജമാഅത്തെ ഇസ്ലാമിക്കെന്നും ഇവിടുത്തെ മതേതരത്വത്തെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല അവർക്ക് അവരുടേതായ ചില തീവ്ര വഴികൾ മാത്രം അതുകൊണ്ട് അത് രണ്ട് തീവ്ര സ്വഭാവമുള്ള ആളുകൾ തമ്മിൽ നടത്തിയ ചർച്ചയായി മാത്രം കണ്ടാൽ മതി പക്ഷെ മുസ്ലിം ലീഗ് അങ്ങനെയല്ല മുസ്ലിം ലീഗിനോട് ആർ എസ് എസിനൊരു വല്ലാത്ത സ്നേഹമാണ് എന്നാണ് ആർ എസ് എസ് നേതാവിൻ്റെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ചെറിയ വർഗീയതയ്ക്ക് ഉണ്ടെങ്കിലും ലീഗ് കൊള്ളാവുന്നുള്ള ഒരു പാർട്ടിയാണ് പോലും അങ്ങനെ ആർ എസ് എസിന് കൊള്ളാവുന്ന ഒരു പാർട്ടി എന്നുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ലീഗ് നേതൃത്വം ഏറ്റുവാങ്ങുന്നുണ്ടോ എന്നുള്ളതാണല്ലോ അറിയേണ്ടത് ആരാണ് ആ എം എൽ എമാരെന്ന് കണ്ടെത്താൻ ആ സംഘത്തിലുണ്ടായിരുന്നവർ ആരൊക്കെ ഒന്ന് കണ്ടെത്താൻ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഒരു അന്വേഷണത്തിന് തയ്യാറാകുമോ അത് വേണമല്ലോ കേരളത്തെ ബോധ്യപ്പെടുത്തണമല്ലോ ആർ എസ് എസുകാർ കള്ളം പറഞ്ഞതാണെങ്കിൽ അത് അതല്ല ഏതെങ്കിലും ഒരു ലീഗ് എം എൽ എ തൻ്റെ ജയത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളുടെ ജയത്തിന് വേണ്ടി ഈ ആർ എസ് എസ്കാരുമായി വോട്ട് മറിക്കുന്നതിന് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ലീഗ് നേതൃത്വം കേരള സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് അവരെ പുറത്താക്കി ഞങ്ങൾ ഇവരുമായി സന്ധ്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരല്ല എന്നുള്ള പ്രഖ്യാപനം ഉറച്ച സ്വരത്തിൽ നട്ടല്ലുയർത്തി നടത്താൻ ശ്രമിക്കണം